ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8:1 വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8:1. 6 ആറാം മാസം 5 ഞാൻ വീട്ടിലിരിക്കുമ്പോൾ യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സദൃശത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അരമുതൽ കീഴോട്ട് തീ പോലെയും അരമുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭു പോലെയും ആയിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്റെ തലമുടിക്കെ പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ ആത്മവിവശനായി, ആത്മാവിലുള്ള വിവശത കൈവന്നു. യെഹെസ്കേൽ പ്രവാചകൻ അവിടെ നദീതീരത്ത് പ്രവാചകൻ ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ്റെ അടുക്കൽ യെരുശലേം ദേവാലയത്തിലുള്ള ചില മൂപ്പന്മാർ കശിഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്രയും പേരിരുന്നതിൽ യെഹെസ്കേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നു. ഇസ്രായേലിലെ പ്രവാചകന്മാരിൽ മുമ്പനാണ് യെഹെസ്കേൽ. യെഹെസ്കേലിൻ്റെ പ്രത്യേകതയുണ്ട്, യെഹെസ്കേൽ പ്രവാചകൻ മാത്രമല്ല പുരോഹിതനുമായിരുന്നു. പ്രവാചകനുമാണ്, പുരോഹിതനുമാണ്, രണ്ട് ശുശ്രൂഷയുണ്ടായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുണ്ടായിരുന്നു, പ്രവാചക ശുശ്രൂഷയുണ്ടായിരുന്നു. യെഹെസ്കേൽ മറ്റ് പുരോഹിതന്മാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ യെഹെസ്കേലിൻ്റെ മേൽ വന്നു. എന്താണ് എന്ന് യെഹെസ്കേൽ അപ്പോൾ മനസ്സിലായില്ല. പക്ഷേ യെഹെസ്കേൽ അത്ഭുതപ്പെട്ടുപോയി. തലമുടിയിൽ പിടിച്ച് ആരോ ഒരാൾ, മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ എൻ്റെ തലമുടിയിൽ പിടിക്കുന്നു, മാത്രമല്ല എന്നെ എടുത്തു പൊക്കിക്കൊണ്ട് പോകുകയാണ്. കെബാർ നദീതീരത്ത് നിന്ന് യെഹെസ്കേലിനെ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു. അവനാകെ നല്ല തേജസ്സുള്ള സ്വർണ്ണ നിറമുള്ളവനാണ്, നല്ല തേജസ്സേറി അംഗീകരിച്ചവനാണ്. ഈ മനുഷ്യ സാദൃശ്യത്തിലുള്ള പുരുഷൻ തലമുടിക്ക് പിടിച്ച് മേലോട്ട് പൊക്കിക്കൊണ്ട് പോയിട്ട് യെരൂശലേമിൽ കൊണ്ടുപോയി നിർത്തി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ വിവശത ലഭിച്ചു. ആത്മാവിൻ്റെ വിവശത അവിടെ ശരീരം കൊണ്ടുപോകുന്നില്ല, ആത്മാവിന് ദിവ്യ ദർശനങ്ങൾ ലഭിക്കുകയാണ്. ദിവ്യ ദർശനങ്ങൾ, ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ ദിവ്യ ദർശനങ്ങൾ ലഭിക്കും. ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദിവ്യമായ ചില ദർശനങ്ങൾ കിട്ടും. എങ്ങനെ കിട്ടും? ആത്മാവ് വന്ന് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ദിവ്യ ദർശനങ്ങൾ കിട്ടും. ആത്മീയമായ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. ആത്മീയമായ രഹസ്യങ്ങൾ, ആത്മലോകത്തെ അത്ഭുത രഹസ്യങ്ങൾ ദൈവാത്മാവ് ഉൾപ്പെടുത്തി തരും. യെഹെസ്കേൽ പ്രവാചകനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്ന് ആത്മാവിൽ ഉയർത്തിക്കൊണ്ടുപോയി ദിവ്യ രഹസ്യങ്ങളെ കാണിച്ചു കൊടുത്തു, ദിവ്യ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ വിവശത. ആത്മാവിൻ്റെ വിവശത വരുമ്പോൾ യിഫ്താഹിന് ജയം കിട്ടി, വിക്ടറി കിട്ടി ശത്രുവിൻ്റെ മേൽ. ആത്മാവിൻ്റെ വിവശത വന്നപ്പോൾ ശിംശോന് ബന്ധനമഴിഞ്ഞു, ലിബർട്ടി കിട്ടി, ആത്മാവിൻ്റെ വിടുതൽ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ വിവശത വന്നപ്പോൾ ദാവീദിന് സ്തുതിക്കാൻ സാധിച്ചു, ദിവ്യമായ ആരാധന കിട്ടി, വർഷിപ്പ് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ യെഹെസ്കേലിന് ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ദിവ്യ ദർശനങ്ങളെ കിട്ടി, ദിവ്യമായ ദർശനങ്ങൾ കിട്ടി. സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ദർശനം കാണണമെന്നില്ല, കാണുമെന്ന് പറയാൻ ഒക്കുകയില്ല. പക്ഷേ ആത്മീയമായൊരു വെളിവ് കിട്ടും, നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കിട്ടും, കാഴ്ചപ്പാട് മാറിക്കിട്ടും. നമുക്ക് ഇന്ന് പല ആത്മീയ കാര്യങ്ങളും നമുക്ക് അന്ധമാണ്, മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല, പറഞ്ഞാലും മനസ്സിലാവുകയില്ല. കാരണം ആത്മാവിൽ നമുക്ക് അന്ധകാരമാണ്, ഉള്ളത്തിൽ ഇരുട്ടാണ്, ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടൊന്നും കാണാൻ പറ്റുകയില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു കാഴ്ച, അങ്ങനെ ഒരു വിഷയം കാണുക എന്നുള്ളതല്ല, അതിനെല്ലാം അപ്പുറത്ത്
ആത്മീയമായ ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും, ആത്മീയമായൊരു വെളിവ് നമുക്ക് ലഭിക്കും. ആത്മീയമായ വെളിവ്, ആത്മീയമായ വെളിവ് എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണത്. നമ്മുടെ അകക്കണ്ണ് തുറന്നു കിട്ടുകയാണ്, അകത്തെ കണ്ണ് തുറന്നു കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ കണ്ണ് തുറന്നു കിട്ടാത്തപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, നമസ്കാരങ്ങൾ ചൊല്ലും, നാം പള്ളിയിൽ പോകും, നാം രണ്ടു നേരം നമസ്കരിക്കും, നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്, നാം തിരുവചനം വേദപുസ്തകം വായിക്കും. നാം വേദപുസ്തകം വായിക്കും മാത്രമല്ല, സൺഡേ സ്കൂൾ പഠിപ്പിച്ചെന്ന് വരും, സൺഡേ സ്കൂൾ പഠിപ്പിക്കുക മാത്രമല്ല, കുറേശ്ശെ പ്രാർത്ഥനാ യോഗങ്ങൾ പ്രസംഗിച്ചെന്ന് വരും, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കണ്ണുകാഴ്ചയില്ലായിരിക്കും. അതെങ്ങനെയാണ് അറിയുന്നത്? ആത്മീയമായ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് വേണം ദൈവത്തിൻ്റെ വചനം പറയാൻ. ആത്മീയമായ കാഴ്ചപ്പാട് മാറിക്കിട്ടണം. ഇന്ന് അന്ധതയാണ്, അന്ധത. ദൈവത്തിൻ്റെ സ്തോത്രം. ആത്മാവിൻ്റെ അന്ധത. ഞാൻ കൊണ്ട് ഒരു ഇംഗ്ലീഷ് കവിത പഠിച്ചു, തോമസ് ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു കവി എഴുതിയതാണ്. ഒരു അന്ധനായ ബാലകൻ, അവനിരുന്ന് കരയുകയാണ്. കൊച്ചുകുട്ടിയാണ് അവൻ. അയ്യോ, എനിക്ക് ഈ വെളിച്ചം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളൊക്കെ ഈ വെളിച്ചം വെളിച്ചെന്നൊക്കെ പറയുന്നു, അതെങ്ങനെ ഇരിക്കും? എനിക്കതൊന്നും കാണാൻ പറ്റില്ലല്ലോ, നീ കണ്ണില്ലല്ലോ, ഒന്നൊക്കെ പറഞ്ഞു തരാമോ എങ്ങനെ വെളിച്ചിരിക്കുന്നതെന്ന്? പറയുകയാണ്, ഓ സേ വാട്ട്സ് എ തിങ്ക് കോൾഡ് ലൈറ്റ് വിച്ച് ഐ മസ്റ്റ് നെവർ എൻജോയ്. ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ലാത്ത ഈ വെളിച്ചം അതെങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു തരാമോ? ഓ സേ വാട്ട്സ് എ തിങ്ക് കോൾഡ് ലൈറ്റ് വിച്ച് ഐ മസ്റ്റ് നെവർ എൻജോയ്. വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ഓഫ് സൈറ്റ്? ഓ ടെൽ യുവർ പൂവർ ബ്ലൈൻഡ് ബോയ്. ഈ നിസ്സാരനായ ഈ അന്ധബാലെന്ന് പറഞ്ഞു തരാമോ ഈ വെളിച്ചത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന്? വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ഓഫ് സൈറ്റ്? ഓ ടെൽ യുവർ പൂവർ ബ്ലൈൻഡ് ബോയ്. യു ടോക്ക് ഓഫ് വണ്ടറസ് തിങ്സ് യു സീ, യു സേ ദ സൺ ഷൈൻസ് ബ്രൈറ്റ്. ഐ ഫീൽ ഹിം വാം, ബട്ട് ഹൗ ക്യാൻ ഹീ ഓർ മേക്ക് ഇറ്റ് ഡേ ഓർ നൈറ്റ്? മൈ ഡേ ഓർ നൈറ്റ് മീ സെൽഫ് ഐ മേക്ക് വെൻ എവർ ഐ സ്ലീപ്പ് ഓർ പ്ലേ ആൻഡ് കുഡ് ഐ എവർ കീപ്പ് അവേക്ക്. ഞാൻ എപ്പോഴും ഉറക്കം തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഇറ്റ് യുവർ ഓൾവേസ് ഡേ, എനിക്കത് എപ്പോഴും പകലായിരിക്കും. യു ടോക്ക് ഓഫ് വണ്ടറസ് തിങ്സ് യു സീ, അനേകം അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ പറയാറുണ്ട്, ഞാൻ കേൾക്കുന്നുമുണ്ട്. പക്ഷേ എങ്ങനെ ഇരിക്കും ഇത്? യു ടോക്ക് ഓഫ് വണ്ടറസ് തിങ്സ് യു സീ, യു സേ ദ സൺ ഷൈൻസ് ബ്രൈറ്റ്, സൂര്യൻ നല്ല ജ്വലിച്ച് പ്രകാശിക്കുന്നു നിങ്ങൾ പറയുന്നു. ഐ ഫീൽ ഹിം വാം, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ്റെ ചൂട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ബട്ട് ഹൗ ക്യാൻ ഹി ഓർ മേക്ക് ഇറ്റ് ഡേ ഓർ നൈറ്റ്, പകലും രാവും സൂര്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയാൻ പാടില്ലല്ലോ. മൈ ഡേ ഓർ നൈറ്റ് മീ സെൽഫ് ഐ മേക്ക് വെൻ എവർ ഐ സ്ലീപ്പ് ഓർ പ്ലേ. ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ രാത്രി, ഞാൻ ഉണർന്നിരിക്കുമ്പോഴല്ല എനിക്ക് പകൽ, ഞാൻ തന്നെയാണ് എൻ്റെ പകലും രാവും ഉണ്ടാക്കുന്നത്. മൈ ഡേ ഓർ നൈറ്റ് മീ സെൽഫ് ഐ മേക്ക് വെൻ എവർ ഐ സ്ലീപ്പ് ഓർ പ്ലേ ആൻഡ് കുഡ് ഐ എവർ കീപ്പ് അവേക്ക് വിത്ത് മീ ടു യുവർ ഓൾവേസ് ഡേ. ഞാൻ എപ്പോഴും ഉറക്കം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും അത് പകലായിരിക്കും. അന്ധനായ ബാലൻ, ഒന്നും കാണാൻ വയ്യാത്തവൻ, അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാകും, കാരണം ഒന്നും കാണാൻ വയ്യ. ഇതുപോലെയാണ് ആത്മീയമായ അനേക ആളുകൾ, ആത്മീയമായ അന്ധത. ആത്മീയമായൊന്നും പിടികിട്ടുന്നില്ല. പ്രസംഗം കേൾക്കുന്നുണ്ട്, വചനം ഗ്രഹിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എല്ലാം ബുദ്ധിയിൽ ഗ്രഹിക്കുകയല്ലാതെ അത് അന്തരാത്മാവിലേക്ക് ഇറങ്ങി കടന്നു ചെല്ലുന്നില്ല. വെളിവ് കിട്ടുന്നില്ല, ഒരു വെളിവ്, ഒരു സുബോധം. ഇപ്പോൾ മാനസാന്തരം പറയുന്നു, നിങ്ങൾ മദ്യപാനം ചെയ്യുന്നില്ല, നിങ്ങൾ ചീത്ത ശീലങ്ങൾ പുകവലിയോ അല്ലെങ്കിൽ കഞ്ചാവോ അങ്ങനെയെല്ലാം വിട്ടു, നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നില്ല, കോപിക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, കരുതലോട്ടിരിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു, ഒരു ഡിസിപ്ലിൻ ലൈഫ്, നല്ല അച്ചടക്കമുള്ള ജീവിതം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ ഒരു സുബോധം കിട്ടിയ അനുഭവമില്ല. സുബോധം അതൊരു വ്യക്തിപരമായ അനുഭവമാണ്. മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? അത് ക്രിസ്തുവിനോടുള്ളതായ നേരിട്ടുള്ളൊരു ബന്ധമാണ്. യേശു ക്രിസ്തുവുമായി നമുക്ക് നേരിട്ടൊരു ബന്ധം കിട്ടുക. നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യബോധം നമുക്ക് ലഭിക്കുക. നാം ഉറങ്ങി കിടക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ കിടക്കയിലുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകുക. നാം ജോലി ചെയ്യുമ്പോൾ അല്ല, ഏതെങ്കിലും ധൃതപതിയിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയോ അല്ല, ക്ലാസ് അധ്യാപകൻ ബോർഡിൽ എഴുതുകയോ ചെയ്യുമ്പോൾ ക്രിസ്തു കൂടെ ഉണ്ട് എന്ന് വ്യക്തിപരമായി അനുഭവിക്കുന്നൊരു സൗഭാഗ്യം ലഭിക്കുക. ഇതെല്ലാം ഒരു ആത്മീയമായ അനുഭൂതിയാണ്. അത് കിട്ടുക എന്ന് പറയുന്നതാണ് വാസ്തു മാനസാന്തരം. ആരെല്ലാം വിട്ടുപോയാലും ഞാൻ മാറുകയില്ല, അതാണ്. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ഞാൻ മാറുകയില്ല. എന്തുകൊണ്ട്? എനിക്ക് യേശുവിനെ കിട്ടിപ്പോയി, എനിക്ക് യേശുവിനെ കിട്ടിപ്പോയി, യേശുവിനോട് ബന്ധം വന്നുപോയി. സാധു സിംഗ് ഒരു സിഖ് ബ്രാഹ്മണ യുവാവായിരുന്നു. അദ്ദേഹം വിശ്വാസിയായി, യേശുക്രിസ്തു രക്ഷകൻ കൃതമായി സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം
കുറേ കാലം മിഷണറിമാരുടെ കൂടെ ജീവിച്ചു. മിഷണറിമാരുടെ കൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന മിഷണറിമാരുടെ കൂടെ ജീവിച്ചു. സുനിസ് പറയുകയാണ്, പറയുകയാണ്, ഞാൻ മിഷണറിമാരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിട്ടുപോകുന്ന മതത്തിലേക്ക് തിരികെ പോയാലോ എന്ന്. ക്രിസ്തീയ പ്രവർത്തകരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിട്ടുപോകുന്ന ആ പഴയ മതത്തിലേക്ക്, ഹൈന്ദവ മതത്തിലേക്ക് തിരികെ പോയാലോ എന്നെനിക്ക് തോന്നിപ്പോയി. അദ്ദേഹം പറയുകയാണ്, കാരണം ഇവരുടെ ജീവിതം കണ്ടപ്പോൾ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക്. ഒരു മിഷണറിമാരാണ്, സുവിശേഷം പ്രസംഗിക്കാൻ വന്നവരാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്വഭാവവുമായി യാതൊരു ബന്ധവുമില്ല അവർക്കെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇതിനേക്കാൾ ഭേദം പഴയ മതമായിരുന്നു എനിക്ക് തോന്നിപ്പോയി എന്ന്. പക്ഷേ ഞാൻ പോകുന്നതിന് കാരണം ഞാൻ യേശുവിനെ നേരിട്ട് അനുഭവിച്ചു പോയി. ഞാൻ യേശുവിനെ നേരിട്ട് അനുഭവിച്ചു പോയി, യേശുവിനെ നേരിട്ട് ഞാൻ കണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവർ മിഷണറിമാരാരും ജീവിച്ചില്ല, ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചില്ലെങ്കിൽ ശരി, എനിക്ക് യേശുവിനെ ഇടാൻ പറ്റില്ല. മിഷണറിമാർ, സുവിശേഷ വേലക്കാർ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചില്ല, ക്രിസ്തുവിനിൽ വിശ്വസിച്ച് നിന്നില്ലെങ്കിൽ പോലും എനിക്ക് ക്രിസ്തുവിനെ ഇടാൻ പറ്റുകയില്ല. കാരണം ഞാൻ യേശുവിനെ അനുഭവിച്ചു പോയി. അത്രമാത്രം ഒരു സജീവ ബന്ധം കിട്ടിപ്പോയി. സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ വളരെ മർമ്മസ്പർശിയായ ഒരു കാര്യം പറയാം. അനേകം പേര് വചനം കേൾക്കുന്നുണ്ടല്ലോ. വ്യക്തിപരമായ ഒരു മാനസാന്തരം നിങ്ങൾക്കുണ്ടോ? സ്വന്തമായൊരു മാനസാന്തരം നിങ്ങൾക്കുണ്ടോ? ആരും കൂട്ടായ്മയിൽ വന്നില്ലെങ്കിലും ശരി, എന്നെ ആരും കണ്ടില്ലെങ്കിലും ശരി, ഞാൻ വചനം പറയുമ്പോൾ ആരും കേൾക്കാനില്ലെങ്കിലും ശരി, എനിക്കെൻ്റെ യേശുവിനിടാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾക്കൊരു ചിന്ത വരുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല, ആരും വചനം കേൾക്കാൻ വരുന്നില്ല, എന്നെ ഒരു ആത്മീയനായിട്ട് ആരും കണക്കാക്കുന്നില്ല. ശരി, ഏതെല്ലാം പ്രതിസന്ധികളുടെ ജീവിതത്തിൽ വരുന്നു. എന്നാൽ പോലും എനിക്കെൻ്റെ യേശുവിനിടാൻ പറ്റുകയില്ല. കാരണം ഞാൻ യേശുവിനോട് വാക്ക് പറഞ്ഞുപോയി, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഞാൻ യേശുവുമായി ഒരു സമ്പർക്കത്തിലേക്ക് വന്നുപോയി, യേശുവുമായി ഒരു സംസർഗത്തിലേക്ക് വന്നുപോയി, യേശുവുമായൊരു ബന്ധത്തിലേക്ക് വന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ളതായ പ്രതിസന്ധികൾ വന്നാലും ശരി, എൻ്റെ യേശു എന്നെ അക്കരെ എത്തിക്കും തീർച്ചയാണ്. കാരണം ഞാൻ അവനോട് വാക്ക് പറഞ്ഞുപോയി, എന്നെ ഞാൻ അവന് കൊടുത്തുപോയി, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാൻ യേശുവിന് കൈമാറിപ്പോയി. ഞാൻ യേശുവിൻ്റെ വകയാണ്. ഈ ശരീരത്തിലും ഈ മനസ്സിലും ഈ ആത്മാവിലും ഈ പ്രാണനിലും മറ്റാർക്കും യാതൊരു കാര്യവുമില്ല, യാതൊരു അവകാശവുമില്ല. ഞാൻ യേശുവിൻ്റെ വകയാണ്. സ്തോത്രം. ഈ ഒരു ആർഡൻ ഫെയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഈ ഒരു നിർബന്ധമായ ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ ഇന്ന് കൂടെ വരുന്നവരാരുമില്ല, ഇന്ന് കൂടെ യാത്ര ചെയ്യുന്നവരാരുമില്ല, ഇന്ന് ഒരുമിച്ച് യോഗത്തിലേക്ക് വരുന്നവരാരുമില്ല, അവരെല്ലാം തെറ്റിദ്ധരിച്ചു, അവരെല്ലാം കൂട്ടായ്മയെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞു, ഇങ്ങനെയെല്ലാം തകർന്നു പോയി എന്ന് തോന്നിയാൽ പോലും, നോ, നെവർ ഐ ക്യാൻ, എനിക്ക് സാധ്യമല്ല, ഞാൻ മാറില്ല, ഞാൻ മാറില്ല, ഞാൻ യേശുവിനെ കണ്ടുപോയി, ഞാൻ യേശുവിനെ പിടിച്ചുപോയി. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, യേശുവിനോട് നേരിട്ട് നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? യേശുവിനോട് നിങ്ങൾ മറ്റെല്ലാവരെയും മറന്നിട്ട്, ദൈവമക്കളെയും കൂട്ടായ്മക്കാരെയും എല്ലാം മറന്നിട്ട്, എനിക്ക് വേണ്ടി രക്തം ചിന്തി, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച, എൻ്റെ പാവം പൊക്കുവാൻ വേണ്ടി രക്തമൊഴുക്കിയ എൻ്റെ രക്ഷകനോട് എനിക്ക് കടപ്പാടുണ്ട്, അവന് ഞാൻ എന്നെ തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്കുണ്ടോ? സ്തോത്രം. ഇന്ന് ഈ വചനം പറയുന്ന മനുഷ്യൻ ദൈവത്തെ വിട്ടു പോയാലും ശരി, അങ്ങനെ വരില്ല, ഈ വചനം പറയുന്ന മനുഷ്യൻ ദൈവത്തെ വിട്ടു പോയാലും ശരി, ഞാൻ യേശുവിനോടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ, നിങ്ങൾ എന്ത് പറയുന്നു? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് എന്നെ നടത്തിയവർ ദൈവത്തെ വിട്ടു പോയാലും ശരി, നെവർ, ഞാൻ മാറില്ല. എന്തുകൊണ്ട്? ഞാൻ യേശുവിനെ പിടിച്ചുപോയി, യേശു എന്നെ പിടിച്ചുപോയി, യേശു എന്നെ കവർന്നെടുത്തു, എന്നെ അവൻ കവർന്നെടുത്തു. സ്തോത്രം. എൻ്റെ ദൈവമേ, ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയം ത്രസിക്കുകയാണ്. കാരണം ഞാൻ പിതാക്കന്മാരുടെ ഗാനങ്ങളും ഗീതങ്ങളും എല്ലാം ഞാൻ ഓർക്കുന്നു. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യ ആശ്ചര്യങ്ങൾ, നിൻ്റെ ആശ്ചര്യമായ സൗന്ദര്യം എന്നെ മയക്കിപ്പോയി, എന്നെ വർഷീകരിച്ചു പോയി, എന്നെ ആകർഷിച്ചു പോയി. നിൻ സ്തുതി പാടാൻ ദൈവസുത എനിക്ക് സ്വരമില്ലല്ലോ, നിൻ സ്തുതി പാടാൻ എനിക്ക് സ്വരമില്ലല്ലോ. നിൻ്റെ ആശ്ചര്യമായ സൗന്ദര്യം എന്നെ വശീകരിച്ചു പോയി, ഇതിനെ സ്തുതിക്കാൻ എനിക്ക് സ്വരമില്ലല്ലോ. 1000 നാവുണ്ടായാലും പോരല്ലോ, 10000 നാവുണ്ടായാലും പോരല്ലോ, എനിക്കിതിനെ സ്തുതിക്കാൻ എനിക്ക് സ്വരമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് പിതാക്കന്മാർ പറയുന്നത്, സൂത്രനമസ്കാരത്തിൽ പറയുന്നത്, നിന്നെ സ്തുതിക്കുന്നൊരു കിന്നരമാക്കി എന്നെ തീർക്കണമേ, നിന്നെ സ്തുതിക്കുന്ന ഒരു വാദ്യോപകരണമാക്കി എന്നെ തീർക്കണമേ. സ്തോത്രം. ആ ഗീതമൊക്കെ നിങ്ങൾക്കറിയാമോ?
ഞാൻ അഞ്ചുന്നൻ പാപത്ത ശുദ്ധ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, എനിക്കും നിനക്കും മധ്യത്തിലുണ്ടായിരുന്ന പാപത്തിൻ്റെ വേര് കെട്ട് തകർന്നു. നീ എന്നെ നിൻ്റെ അരികിലേക്ക് എന്നെ ചേർത്തണച്ചു. പാപത്തിൻ്റെ യാതൊരു ശക്തിയും ഒരു വേലി പോലെ നിന്നിൽ നിന്നെ തടുക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്നിൽ നിന്നെ അകറ്റുന്ന വേലി പോലെ എന്തെങ്കിലും പാപം നിൽക്കുന്നുണ്ടോ? കർത്താവേ, നീ എനിക്കിത് കാണിച്ചു തരണമേ. നീ എനിക്ക് മാറ്റിത്തരണമേ. നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. ഞാൻ പേടിച്ചു പോകുന്നു കർത്താവേ. എൻ്റെ പാപം വേലി പോലെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു കർത്താവേ. ഞാൻ അഞ്ചുന്നു, ഞാൻ പരിഭ്രമിച്ചു പോകുന്നു കർത്താവേ. ഞാൻ അഞ്ചുന്നു എൻ പാപത്താൽ. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ പ്രദേശത്തിൽ ഞാൻ ചെല്ലാതെ വണ്ണം എൻ്റെ നേരെയെ വേലി പോലെ പാപം നിൽക്കുന്നല്ലോ കർത്താവേ. ഞാൻ എന്തു വേണ്ടു കർത്താവേ? നീ എന്നെ രക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിലെ പാപം നീ മാറ്റിത്തരണമേ. നിൻ്റെ കർത്താവേ, നിന്നെ സ്തുതിക്കാൻ യോഗ്യനാക്കി തീർക്കണമേ. സ്തുതി അനുദാവുൻപിൽ വാതിൽ തുറക്കൂ കിന്നരമായി തീരണമല്ലോ. നിൻ്റെ കിന്നരമായി തീരുക. ആന്തരികമായി വെളിവ് ലഭിക്കുന്നു, ആന്തരികമായി സുബോധം ലഭിക്കുന്നു. പെട്ടെന്ന് ഇതാ കണ്ണ് തുറന്നു കിട്ടുന്നു. എന്തൊരത്ഭുതം! കണ്ണ് തുറന്നു കിട്ടുന്നു. ഒരു പ്രസിദ്ധനായ ഒരു കണ്ണുരോഗ വിദഗ്ധനായിരുന്നു ഡോക്ടർ മോഡി. ഈ അദ്ദേഹം ആദ്യമായിട്ട് കണ്ണ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ചെയ്തു. കണ്ണ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ചരിത്രത്തിൽ ആദ്യമായിട്ട് അദ്ദേഹമാണ് ശസ്ത്രക്രിയ ചെയ്തത്. പ്രസിദ്ധനായ ഒരു നേത്രരോഗ വിദഗ്ധനായിരുന്നു. ശസ്ത്രക്രിയ ചെയ്ത് ഏതാനും ദിവസം കണ്ണ് മൂടിക്കെട്ടി. പിന്നെ പറഞ്ഞ ദിവസം രോഗിയെ ക്ലിനിക്കിൽ എത്തിച്ചു. അദ്ദേഹം രോഗിയെ അടുത്ത് നിർത്തി അദ്ദേഹം തന്നെ കെട്ടഴിച്ചു. കെട്ടഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ണ് തുറക്കൂ എന്ന് പറഞ്ഞു. ഈ രോഗി കണ്ണ് തുറന്നു. അയ്യോ, എന്താണ് ഞാൻ ഈ കാണുന്നത്! അദ്ദേഹം വലിയ നിറഞ്ഞ സന്തോഷത്തോടെ അത്ഭുതത്തോടെ പറയും, അയ്യോ ഞാൻ എന്താണ് ഈ കാണുന്നത്! ഞാൻ കാണുന്നുണ്ട് പറയാണ്. ഞാൻ കാണുന്നു, ഞാനിപ്പോൾ കാണുന്നു. അയ്യോ, ഈ പ്രകൃതി മുഴുവൻ ഞാൻ കാണുന്നു. അയ്യോ, ഈ മനുഷ്യരെല്ലാം ഞാൻ കാണുന്നു. ഞാൻ കണ്ടിട്ടേയില്ലല്ലോ, ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ. ഒരത്ഭുത ലോകം തുറന്നു കിട്ടിയതുപോലത്തെ അനുഭവം. ഒരത്ഭുത ലോകം. ദൈവത്തിന് സ്തോത്രം. ജന്മനാന്ധനായിരുന്ന ആ മനുഷ്യന് കണ്ണുകാഴ്ച കിട്ടി. സന്തോഷത്തോടെ അങ്ങ് നൃത്തം ചെയ്യുന്ന പോലത്തെ അനുഭവമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതുപോലെ സന്തോഷം നമുക്ക് ലഭിക്കും. ഒരു പ്രത്യേക അനുഭൂതിയാണ്, പ്രത്യേക സന്തോഷാനുഭവമാണ്. ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഏകാഗിയല്ല. അവിടെ പിന്നെ നിരാശയില്ല. നഷ്ടം വരട്ടെ, കഷ്ടം വരട്ടെ, ദുരിതങ്ങൾ വരട്ടെ, രോഗം വരട്ടെ, ആപത്തുകൾ വരട്ടെ, വേദന വരട്ടെ, എന്തെല്ലാമാണെങ്കിലും ശരി, നമുക്ക് പിന്നെ നിരാശയില്ല, എന്നാൽ സന്തുഷ്ടരാണ്. എന്തുകൊണ്ട്? നമുക്ക് കണ്ണുകാഴ്ച കിട്ടി, യേശു ക്രിസ്തുവിനെ കിട്ടി, ക്രിസ്തുവിനെ കിട്ടി. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും, ദൈവത്തെ കാണും. ദൈവത്തെ കാണുന്നതിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കും. സ്തോത്രം. ദൈവത്തെ കാണുന്നത് എന്നുവെച്ചാൽ എന്താ, ഇങ്ങനെ അക്ഷരീയമായിട്ടൊരു രൂപം കാണുകയാണോ? അല്ല, നാം ദൈവത്തെ കാണുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആന്തരികമായ അത്ഭുതകരമായ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രതിഭാസം നമ്മുടെ മുന്നിൽ വന്ന് നിറയുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത തേജസ് നമ്മുടെ മുന്നിൽ വന്ന് തിങ്ങുകയാണ്. നാം വേറൊരു ലോകത്തിലേക്ക് ആയിപ്പോവുകയാണ്. വേറൊരു ലോകം. ഈ ലോകത്ത് നാം ജീവിക്കുന്നെങ്കിൽ നാം ഈ ലോകത്തല്ല, നാം വേറൊരു ലോകത്തായിത്തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അത്ഭുത ദർശനങ്ങൾ, ദൈവത്തെ കാണുന്ന അനുഭവം,
ദൈവത്തെ അടുത്ത് കിട്ടുന്ന അനുഭവം, ദൈവവുമായിട്ട് സ്വന്തം ബന്ധം പുലർത്തുന്ന അനുഭവം. യെഹെസ്കേൽ കണ്ടു, യെഹെസ്കേൽ ദിവ്യ ദർശനങ്ങളെ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ച നമുക്ക് ലഭിക്കട്ടെ, ഒരു പുതിയ അനുഭവം നമുക്ക് ലഭിക്കട്ടെ, യേശുക്രിസ്തുവിനെ നമുക്ക് നേരിട്ട് കിട്ടുന്നൊരു അനുഭവം നമുക്ക് ലഭിക്കട്ടെ, യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം നമുക്ക് ലഭിക്കട്ടെ. യേശുവിനോട് ചേർന്ന് നടക്കുന്നു രാവും പകലും യേശുവിൻ്റെ കൂടെ. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും യേശുവിൻ്റെ കൂടെ, ദൈവത്തിന് സ്തോത്രം. വേദന കൊണ്ട് പിടയുമ്പോഴും യേശുവിൻ്റെ കൂടെ, രോഗം വന്ന് പീഡിപ്പിക്കപ്പെടുമ്പോഴും യേശുവിൻ്റെ കൂടെ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും യേശുവിൻ്റെ കൂടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മരണം വന്ന് പടിവാതിക്കൽ മുട്ടുമ്പോഴും യേശുവിൻ്റെ കൂടെ, അത്യാഹിതം വരുമ്പോഴും യേശുവിൻ്റെ കൂടെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ ഉന്നതമായ അനുഭവത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ, ഈ ഉന്നതമായ അനുഭൂതിയിലേക്ക് ഞങ്ങൾ നയിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ അത്ഭുതകരമായ അനുഭൂതിയിലേക്ക് വരാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് മാടി വിളിക്കുകയാണ്, വരൂ മോളെ, നീ വരൂ, നീ വരൂ, നീ ആനന്ദം അനുഭവിക്കൂ, സന്തോഷകരമായ അനുഭവത്തിലേക്ക് നീ വരൂ. ഇന്ന് നിൻ്റെ മുഖം വാടിയിരിക്കുന്നു, നിനക്ക് ഹൃദയം വാടിയിരിക്കുന്നു, മനസ്സും വിഷമിച്ചിരിക്കുന്നു, നിരാശ കൊണ്ടിരിക്കുന്നു, അനേകമനേകം ക്ലേശങ്ങൾ കൊണ്ട്, കുടുംബത്തിലെ യാതനകൾ കൊണ്ട്, കുടുംബത്തിലെ വേദനാകരമായ അനുഭവം കൊണ്ട് ഒരുപക്ഷെ നിൻ്റെ ഹൃദയം ഒന്ന് വാടിയിരിക്കുകയാണ്, ഹൃദയം ഒന്ന് മ്ലാനമായിരിക്കുകയാണ്, നിൻ്റെ മുഖം തെളിയുന്നില്ല. എന്തെല്ലാം കേട്ടാലും മുഖം തെളിയുന്നില്ല. കാരണം നീ ചെല്ലാൻ പോകുന്ന എങ്ങോട്ടാണ്? വീട്ടിലേക്കാണ്. മദ്യപിച്ച് കൂത്താടി വരുന്ന എൻ്റെ ഭർത്താവിൻ്റെ ക്രോധാവേശത്തിൽ തല്ലുകൊള്ളേണ്ടി വരുമല്ലോ എന്ന് പേടിയോടിയിരിക്കുന്നവരുണ്ട്. ഒരു കാര്യമില്ലാതെ തല്ലുകയാണ്. എന്തിനാണ് തല്ലുന്നത്? പാവം ആ പെണ്ണിന് അറിയാൻ പാടില്ല, സ്ത്രീക്ക് അറിഞ്ഞുകൂടാ, ആ പുരുഷനോ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്തിനാ തല്ലുന്നതെന്ന്, എന്തിനാണ് തല്ലുന്നത് അറിഞ്ഞുകൂടാ. എന്തോ ചില പൈശാചിക വ്യാപാരത്തിന് അടിമപ്പെട്ട് മദ്യത്തിൽ ലഹരി ഉള്ളത്തിൽ കടന്നു ചെന്നപ്പോഴേക്കും ആ ലഹരിയിൽ സ്വയം മറന്ന് ആ സാധുവിനെ മർദ്ദിക്കുകയാണ്. എന്തിന്? എന്തിന് മർദ്ദിക്കുന്നു? ഇല്ലാത്ത സങ്കല്പിക്കുന്നു. അവൾക്കേതോ ആരോ ആയിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് ചിന്ത. പാവം, അങ്ങനെയൊരു കാര്യം ചിന്തിക്കാൻ പോലും ആ പെൺകുട്ടിക്ക് സാധ്യമല്ല. അവളുടെ ഹൃദയത്തിൽ നിഷ്കളങ്കമായി ഭർത്താവിനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ ചിന്ത ഒരു മാനസിക രോഗമാണ്, അതൊരു വൈശാചിക വ്യാപാരമാണ്, അതൊരു ഭൂതബാധയാണ്. ആ ഭൂതബാധ കൊണ്ട് ചിന്തിക്കുന്നു ഭാര്യയ്ക്ക് വേറെ ആരോടോ സ്നേഹമുണ്ടെന്ന്, സംശയരോഗം. പ്രിയപ്പെട്ടവരെ, അതിവേഗം ചികിത്സിച്ചു കൊള്ളണം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിവേഗം ചികിത്സിച്ചു കൊള്ളണം. അതിവേഗം ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കണ്ടുകൊള്ളണം. ഈ മാനസിക രോഗത്തിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് അറിയാമോ? എനിക്ക് രോഗമില്ല എന്നുള്ള തോന്നലാണ്. എനിക്ക് രോഗമില്ലെന്നുള്ള തോന്നലാണ് മാനസിക രോഗത്തിൻ്റെ ലക്ഷണം, എനിക്ക് രോഗമില്ല എന്ന്. അങ്ങനെയല്ല, ഭാര്യ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു കൊടുക്കണം, നമുക്കൊരു ഡോക്ടറെ കാണാം. ദൈവത്തിന് സ്തോത്രം. പറയണം, നിങ്ങൾ നിർബന്ധിക്കണം, അല്ല ബന്ധപ്പെട്ടൊരു നിർബന്ധിക്കണം, കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. നിസ്സാരം, ഒരു ചെറിയ ഗുളിക കൊണ്ട് കാര്യം തീരും, നിസ്സാരം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരത് മോശമല്ല, അതിൽ പോരായ്മയുമില്ല. മാനസിക രോഗം, ഇതെല്ലാം മനുഷ്യനെ ഇങ്ങനെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്, സമാധാനമില്ല. അങ്ങനെ താങ്ങാൻ വയ്യാത്ത ചൂടുമായി ക്ലേശിച്ച് ജീവിക്കുന്ന മനുഷ്യന് ആശ്വാസം തരാൻ ഒരു അത്താണിയാണ് കർത്താവായ യേശു ക്രിസ്തു. ചുമടെല്ലാം ഇറക്കി വയ്ക്കാം, എല്ലാ ഭാരവും എല്ലാ ക്ലേശവും അവൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുക്കാം, എല്ലാ ദുരിതവും എല്ലാ പ്രശ്നവും അവൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുക്കാം, എല്ലാ യാതനയും എല്ലാ വേദനയും അവൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാം ഇടാം, എല്ലാം ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ആവശ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ആവശ്യങ്ങൾ, ആവശ്യഭാരങ്ങൾ എല്ലാം ഏൽപ്പിക്കാം. കർത്താവേ, ഇത്രയും പ്രായമായി വിവാഹം നടന്നില്ലല്ലോ, യേശുവിനോട് പറയാം. കർത്താവേ, ഇത്രയും കാലം വിവാഹ ജീവിതത്തിൽ വന്നു, പക്ഷേ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ, പറയാം നിങ്ങൾക്ക്. കർത്താവേ, പരീക്ഷ പാസ്സായി, ഒരു ജോലി ഇല്ലല്ലോ, അതും പറയാം. ദൈവത്തിന് സ്തോത്രം. വലിയ കടം വന്ന് കയറിയല്ലോ, വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലല്ലോ, എന്തു വേണ്ടു? കർത്താവേ പറയാം, നിങ്ങൾക്ക് കർത്താവോട് പറയാം. എല്ലാം ഏറ്റുവാങ്ങാൻ യേശുണ്ട്. ആ യേശുവുമായിട്ട് ബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ് ദിവ്യ ദർശനങ്ങൾ, അതാണ് ആത്മീയമായ അനുഭൂതി എന്ന് പറയുന്നത്, യേശുവുമായി സജീവമായ ബന്ധം. പ്രിയപ്പെട്ടവരെ, അതെങ്ങനെ കിട്ടും? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അത് ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരും, തിരുരക്തം നമ്മളെ കഴുകും, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരും, എല്ലാം ക്ഷമിക്കും. സഹോദരങ്ങളെ, എല്ലാം ക്ഷമിക്കും. നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ പാപങ്ങൾ രക്താമരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, കടും ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ വെണ്മയായിത്തീരും. നിങ്ങൾ കേട്ടനുസരിക്കുന്നെങ്കിലോ നിങ്ങൾ ദേശത്തിൽ നന്മ അനുഭവിക്കും, മറുത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിനിഴയായിത്തീരും. യഹോവയുടെ വയലിലോ അരളി ചെയ്തിരിക്കുന്നത്, മറുത്ത് മത്സരിക്കാതെ നിങ്ങൾ വിനയത്തോടെ അടുത്ത് വരുവീൻ, തെറ്റുപറ്റി ഏറ്റുപറഞ്ഞുകൊണ്ട് അടുത്ത് വരുവീൻ. അയ്യോ കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ, ക്ഷമിക്കണമേ. പറയുവീൻ, കർത്താവ് ക്ഷമിക്കും, കർത്താവ് കഴുകും, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകരും, ആത്മാവിൻ്റെ വ്യവസ്ഥ നിങ്ങൾക്ക് തരും, ആത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് തരും, അനുഗ്രഹം സമൃദ്ധിയായി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ദൈവത്തെ നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങും, ദൈവം നിങ്ങൾ മഹത്വപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേലിന് ആത്മാവിൻ്റെ വ്യവസ്ഥയിൽ സ്വർഗീയ ദർശനം ലഭിച്ചു. സ്തോത്രം.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അവിടെ നിന്റെ മക്കളോട് ഇടപെട്ടതിനായി സ്തോത്രം. ആന്തരികമായ കണ്ണുകാഴ്ച ലഭിക്കുവാൻ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ദിവ്യ ദർശനങ്ങളിലേക്ക് നിങ്ങൾ നയിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തുടരണമേ, അനുഗ്രഹിക്കണമേ, നന്മയ്ക്കായി അടയാളം തരണമേ, നന്മയ്ക്കായി ഒരു അടയാളം തരണമേ. എല്ലാ നന്മകളായി നിറയ്ക്കണേ, ഇവിടുത്തെ രണ്ടാമത്തവരെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ അവിടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടി വിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111. ഫോൺ 9142303096.